ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന കർത്താവ് എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം വിശ്വസ്തൻ, എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന കർത്താവ്. നമ്മുടെ ഓരോ വഴികളിലും അവൻ കൂടെ ഉണ്ട്. എത്രയോ ആശ്വാസമാണ്. സങ്കീർത്തനം 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അങ്ങനത്തിന് 33:18, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അങ്ങനത്തിന് 34:15, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെയിരിക്കുന്നു? ആലോചന പറഞ്ഞു തരാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമുഖത്തേക്കാണോ നോക്കുന്നത്? അതോ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിലാണോ നോക്കുന്നത്? നാം അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നു. 2:16:9 ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്രമായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, നാം എത്രയോ ധന്യരാണ്. നമുക്ക് എത്രമാത്രം വാർത്തത്വം ലഭിക്കുന്നുണ്ട്. ഏകദേശം 186 പ്രാവശ്യം കണ്ണ് എന്ന പദം വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സംഗീതത്തിന് 17:4, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. തൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. നമ്മെ കാണുന്ന, നമ്മെ ശോധന ചെയ്യുന്ന ഒരു കർത്താവ് ഉയരത്തിൽ വസിക്കുന്നു. ദൈവഭയത്തിൽ ജീവിക്കാം. ഈ നാം ദൈവത്തിലാണോ അതോ മനുഷ്യനിലാണോ ആശ്രയിക്കുന്നത് എന്ന് യഹോവയുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ വെടിയുപ്പാൻ താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, കൺമണി പോലെ എന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടുമെന്നും തൻ്റെ കണ്ണുകൊണ്ട് എന്നെ നടത്തിയിടുമെന്നതും ഓർത്തതിമോഹനമോടെ പാടും ഞാൻ യേശുവിന്, ജീവൻ പോവോളം നന്ദിയോടെ. ഓ, എത്രയോ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. എത്ര വലിയ പ്രത്യാശ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും നടത്തിപ്പിൽ നിന്നും നമ്മെ നാം അനുഭവിച്ചറിയുന്ന സമാധാനം, സന്തോഷം എത്രയോ വലുതാണ്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ദൈവിക വാക്തത്വങ്ങൾ തന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും ഭയഭക്തിയോടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.